ഓ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരവുമായിട്ടാണ്. ഇവിടെ ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാം. ഗോതമ്പ് പൊടിയും മൈദാമാവും സമം എടുത്തിട്ടുള്ളതാണ്. രണ്ടും കൂടെ 1/2 കിലോ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ എള്ളും 2 മുട്ടയും കുറച്ച് പഞ്ചസാരയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ഏറാതെ നോക്കണേ, നന്നായി കുഴച്ചെടുക്കാം. കുറച്ച് ഓയിൽ ചേർത്ത് ഒന്നും കൂടെ നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് പത്തിരിയൊക്കെ പരത്തിയെടുക്കുന്ന ഈ പ്രസ്സിലിട്ട് നന്നായി പരത്തിയെടുക്കാം. ഇങ്ങനെ വട്ടത്തിൽ പരത്തിയതിന് ശേഷം ഒരു കത്തിയെടുത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുക. രണ്ടറ്റവും കീറാതെ നോക്കുക, നടുവിലൂടെ മാത്രം വരച്ചെടുക്കുക. രണ്ടറ്റത്തേക്കും എത്തേണ്ടതില്ല. ഇങ്ങനെ മുറിച്ചെടുക്കുക, വരയിട്ട് കൊടുക്കുക. ഇതിവിടെ ഒന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇതായി അങ്ങോട്ടും ഇങ്ങോട്ടുമായി ചുറ്റിച്ച് മടക്കിയെടുക്കുക. ഒന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇത് എങ്ങനെ എടുക്കാന്നുള്ളത്. അതുപോലെ പത്തിരി പ്രസ്സിലിട്ട് ഒന്നും കൂടെ ഉരുള അമർത്തിയെടുക്കുക. എന്നിട്ട് കത്തിക്കൊണ്ട് ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായി ചുരുട്ടിയെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായി മടക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അടുപ്പിൽ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. എണ്ണ ചൂടായാൽ നമുക്ക് ഓരോന്നും അതിലേക്കിട്ട് നന്നായി പൊരിച്ചെടുക്കാം. ഇങ്ങനെ രണ്ട് സൈഡ് നന്നായി തിരിച്ചു മറിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അടുത്ത ബാച്ചും ചുട്ടെടുക്കാം. നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.